നമസ്കാരം. ഇന്ന് കോമഡി വീഡിയോ ഒന്നുമില്ല, കാരണം അതിൻ്റെ ടോപ്പിക് അങ്ങനെ ആയതുകൊണ്ടാണ്. ശരിയാണ്, ഞാൻ സുശാന്ത് സിംഗ് രാജ്പൂത്തിൻ്റെ മരണത്തെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇത് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പഴയകാലത്ത് എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിലെ ഒരു ഇൻസിഡൻ്റാണ്. കുറച്ച് മോട്ടിവേഷണലാണ് സംഭവം, അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ വേറൊന്നുമില്ല, അപ്പോൾ ഡയറക്റ്റ് കഥയിലോട്ട് അടുക്കാം. അപ്പോൾ ഏത് വർഷമൊന്നും എനിക്ക് ഓർമ്മയില്ല, ഏത് ക്ലാസ്സിലായിരുന്നു എന്നും എനിക്ക് ഓർമ്മയില്ല. ഇത് നടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കൂട്ടുകാരൊക്കെ ആയിട്ട് ക്ലാസ്സിൽ ഭയങ്കര തല്ലുപിടിച്ച് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഈ ബാഗ് വലിച്ചെറിഞ്ഞ് ഭക്ഷണമൊന്നും മര്യാദ കഴിച്ചില്ല. എന്നിട്ട് ജനലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയിരുന്നു. കുറേ ആലോചനയൊക്കെയാണ്, അവന്മാരെന്ത് ചെയ്യണം, എങ്ങനെ അടിക്കണം, എങ്ങനെ എന്താ അവരെങ്ങനെ തോൽപ്പിക്കണം, ഇനി നാളെ കളിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവരെങ്ങനെ ഔട്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് ആ സമയത്ത്. അപ്പോൾ അത് ഭയങ്കര ദേഷ്യത്തിലും ആ ഒരു അരിശത്തിലൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഡിപ്രഷനാണ്, കാരണം അവരൊക്കെ എന്നെക്കാളും വലിയ ആൾക്കാരാണ്, അപ്പോൾ അടിച്ചാൽ തന്നെ തിരിച്ചടി കിട്ടും, അങ്ങനെയുള്ള പേടികളുമുണ്ട്. ഭയങ്കര സങ്കീർണമായ ചിന്തകളിലൂടെയാണ് ആ സമയത്ത് ആകെ ഒരു പ്രായത്തിൽ പോയത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ നോട്ടീസ് ചെയ്തു, ഇവിടെ കൂടെ ഈ ജനലിൻ്റെ അഴിയുടെ അടുത്തേക്കൂടെ ഉറുമ്പുകൾ പോകുന്നുണ്ടായിരുന്നു. ഉറുമ്പെന്ന് നിരനിരയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തൊക്കെ ഭക്ഷണം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ആ കയ്യിൽ. അപ്പോൾ ഈ എനിക്കറിയില്ല, ചിലപ്പോൾ എൻ്റെ കൈ തട്ടിയതുകൊണ്ടാകാം, എങ്ങനെയാണെന്നറിയില്ല, ഒരു ഉറുമ്പ് ഇവരുടെ പുറത്തിറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ എൻ്റെ ദേഷ്യവും അരിശമൊക്കെ തീർക്കാൻ തീരുമാനിച്ചത് ആ ഉറുമ്പിൻ്റെ മേലിലാണ്. അപ്പം അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ അത് പോകുന്നതിന് മുമ്പിലൊക്കെ ഇങ്ങനെ വരയ്ക്കും, സൈഡിലും ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഞാൻ വരച്ചുകൊണ്ടിരുന്നു. അത് അതിന് വിചാരിച്ച കാരണം ഇത് ഈ വരയുടെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്ന്, അതുകൊണ്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുസൃതി കൂടി, ഞാൻ പിന്നെയും വരച്ചുകൊണ്ടിരുന്നു, അത് എവിടെ പോയാലും അതിൻ്റെ മുമ്പിൽ വരച്ചുകൊണ്ടിരുന്നു. അവസാനം എനിക്ക് എല്ലാ അരിശവും എല്ലാ ദേഷ്യവും കൂട്ടിയെടുത്ത് ഒരുമിച്ച് ഞാൻ എൻ്റെ കൈ ചുരുട്ടി ഒറ്റ അടി അടിച്ചു. ഭാഗ്യത്തിന് എൻ്റെ ഈ ഭാഗത്താണ് കൊണ്ടതെന്നൊന്നും ആറുമ്പോൾ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അത് ചതഞ്ഞരഞ്ഞിട്ടുണ്ടായില്ല. ഒരു തേഞ്ഞ മട്ടിൽ അവിടെ കിടപ്പുണ്ടായിരുന്നു, അനക്കമില്ലാതെ മരിച്ചു എന്ന് തന്നെയാണ് കണ്ടാൽ തോന്നുക. അപ്പോൾ ഞാൻ എന്താ പറയുക, പിന്നെയും നോക്കിയിരുന്നു, പിന്നെയും ചിന്തിച്ചുകൊണ്ടിരുന്നു. എത്രത്തോളം ഞാൻ അതിനെക്കുറിച്ച് അവരെങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാമെന്നൊക്കെ ചിന്തിച്ചു കൂട്ടുന്നു, അത്രത്തോളം അത് അയഞ്ഞുകൊണ്ടിരുന്നു, ദേഷ്യം അയഞ്ഞുകൊണ്ടിരുന്നു. പോലെ തന്നെ ഞാനിപ്പോൾ ഒരാളെ ഒരു ഉറുമ്പിനെ കൊന്നല്ലോ, അപ്പോൾ ആ ദേഷ്യം അത്രയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മരങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും അങ്ങനെയൊക്കെ ചിന്തകൾ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ഇടയ്ക്ക് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ ആ ഉറുമ്പ് തേഞ്ഞു കിടക്കുന്ന ആ ഉറുമ്പിൻ്റെ ഒരു കാലാലങ്കുണ്ടായിരുന്നു. എനിക്ക് അത്ഭുതമായിരുന്നത് കണ്ടപ്പോൾ, കാരണം കടുകുമണി പോലെ ഇരിക്കുന്ന ആ ഉറുമ്പ് അതിൻ്റെ എത്രയോ തവണ എനിക്ക് കണക്കെടുക്കാൻ പോലും പറ്റില്ല, കോടികളെക്കാളും കൂടുതലായിരിക്കും, അത്രയും തവണ വലുതായ എൻ്റെ കൈ എൻ്റെ മുഷ്ടി കൊണ്ട് ഞാനതിനെ അടിച്ചിട്ട് അത്രയും ഫോഴ്സിൽ അടിച്ചിട്ടും എവിടെയോ ജീവൻ നിലനിന്നിട്ട് അത് ഫൈറ്റ് ചെയ്യാണ് ഒരു കാലാനയ്ക്ക്. പിന്നെ ഞാൻ കണ്ടത് ഒരുപാട് കാലുകളാനകളുണ്ടായിരുന്നു. 15 മിനിറ്റോളം അത് ആ ഉറുമ്പിങ്ങനെ കൈയും കാലൊക്കെ അടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചില്ല അത് കുറച്ച് നേരം അടിച്ചു കഴിഞ്ഞിട്ട് അത് മരിച്ചു പോക്കോളൂ എന്ന് വിചാരിച്ചു. അവരുടെ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഞാൻ പവർഫുള്ളാണ്, ഞാൻ അത്ര അടിച്ചിട്ട് അത് ചാവാതിരിക്കാൻ വഴിയില്ല എന്നാണ് ഞാനപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷെ എൻ്റെ അത്ഭുതപ്പെടുത്തി കുറച്ച് കഴിഞ്ഞിട്ട് അത് എഴുന്നേറ്റിരുന്നു. എങ്ങനെയൊക്കെയോ കുറേ ബുദ്ധിമുട്ടി എന്നിട്ടത് നടക്കാൻ തുടങ്ങി. നടന്നപ്പോൾ എവിടെയൊക്കെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, ഒരു ചെറിയൊരു തെറ്റലുണ്ടായിരുന്നു നടക്കുമ്പോൾ. കുറേ നേരം കഷ്ടപ്പെട്ട് നടന്ന് ആ ഒരു ഗ്രൂപ്പിലോട്ട് തിരിച്ചു കയറി. അവിടെ കണ്ടപ്പോൾ രസമായിരുന്നു, ഇങ്ങനെ ബാക്കിയുള്ളവരായിട്ട് എന്തോ മുട്ടിയിട്ട് എന്തൊക്കെ സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നി. എന്നിട്ട് അകത്ത് കയറി അവരുടെ ഒപ്പം നടന്നു തുടങ്ങി. അപ്പോൾ വേറൊരു അഴിയുടെ ഉള്ളിലോട്ടാണ് ഇതുങ്ങളൊക്കെ പോകുന്നത്. ഞാൻ നോക്കിയിരുന്നു, അത് അകത്തോട്ട് കയറി നടന്നു പിന്നെ ഞാൻ വിട്ടു.
ഞാൻ പിന്നെയും ചിന്തകളിലും മുഴുകി. പക്ഷികളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും സ്കൂളിലെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എണീറ്റ് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ആ ഉറുമ്പിൻ്റെ നിരയിലോട്ട് ഞാൻ തിരിച്ചു നോക്കി. തിരിച്ചു നോക്കിയപ്പോൾ ഒരു ഉറുമ്പ് മറ്റ് മീൻസ് ഞാൻ ചതച്ചരയ്ക്കാൻ നോക്കിയ ഉറുമ്പിൻ്റെ പോലെ തന്നെ തെറ്റി തെറ്റി നടക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതേ ഉറുമ്പ് തന്നെയായിരുന്നു അത്. അവൻ്റെ കയ്യിൽ എന്താ അവനേക്കാളും വലിയൊരു അരിമണി ഉണ്ടായിരുന്നു. അതും ചുമന്നുകൊണ്ടാണ് അവൻ നടന്നുകൊണ്ടിരുന്നത്. അന്നെനിക്ക് അത്രയും തോന്നില്ല, പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു ഉറുമ്പ് കൊള്ളാമെന്ന് വിചാരിച്ചിരുന്നു. അത് നടന്ന് നടന്ന് അവിടെ ചമരിൽ നിന്നിറങ്ങി അപ്പുറത്തുള്ളൊരു കുറ്റിക്കാട്ടിലെ നമ്മൾ സർപ്പങ്ങൾ ഇരിക്കുന്നൊക്കെ മീൻസ് സർപ്പങ്ങളോ അല്ലെങ്കിൽ പാമ്പുകളൊക്കെ താമസിക്കുന്ന സ്ഥലം എന്നൊക്കെ പറയില്ലേ, ആ സംഭവം ചെതൽപ്പുറ്റും അതിൻ്റെ അകത്തോട്ട് അത് കയറിപ്പോയി. ഞാൻ നോക്കി അത്രയും നേരം ഞാൻ അതുങ്ങളെ പിന്നാലെ നടന്ന് നോക്കി ആ ഉറുമ്പ് ആടുമ്പരെ എത്തുന്നുണ്ടോ എന്നൊക്കെ. ഒരു കുഴപ്പമില്ലാതെ പോയി ആ തെറ്റലോട് കൂടി തന്നെ അത് നടന്ന് കയറി. ആ കഥ അവിടെ അവസാനിച്ചു, ഞാനും മറന്നുപോയി. പക്ഷെ ഇപ്പോൾ സുശാന്ത് സിംഗ് മരിച്ചപ്പോഴാണ് കുറേ ചിന്തകളുടെ കൂടെ ഈ ഉറുമ്പിൻ്റെ കഥ എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് ഡിപ്രഷൻസൊക്കെ വരുന്നത് ഏറ്റവും കൂടുതൽ അതിനുള്ള കാരണം ഉണ്ടാകുന്നത് നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ നമുക്ക് സഫർ ചെയ്യേണ്ടി വരുന്നതാണ്, നമുക്ക് നിരാശപ്പെടേണ്ടി വരുന്നതും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ ഒരു പ്രശ്നമില്ലാതിരുന്ന ആ ഉറുമ്പിൻ്റെ ജീവിതത്തിൽ ഞാൻ അടിച്ച ഒരാട്ടി ജീവൻ പോയി എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്ന് എവിടുന്നൊക്കെയോ ജീവൻ തിരിച്ചു പിടിച്ച് ആ ഉറുമ്പ് തൻ്റെ പ്രക്രിയയിലോട്ട് തിരിച്ചു വന്ന് ആ അരിമണിയും തൂക്കി പോകുന്ന ഒരു രംഗം ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്നു. അത്രയും ആ ഒരു കടുകുമണിയോളം ഉള്ള ഉറുമ്പിൻ്റെ ഒരു ഫൈറ്റ് ബാക്ക് ഉണ്ട്. അത്രത്തോളം ചെയ്യാൻ പോലും നമ്മുടെ ആളുകൾ ശ്രമിക്കുന്നില്ല എന്നെനിക്ക് തോന്നി. ഉറുമ്പിനെ താഴ്ത്തി പറയുന്നതല്ല ഞാൻ, പക്ഷെ ആ ഉറുമ്പിൽ നിന്ന് നമുക്ക് വലിയവരാകാൻ പറ്റില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സുശാന്ത് സിംഗ് എന്ന് പറയുന്നത് ഒരു അത്രയും വലിയൊരാളായിരുന്നു, അത്രയും ടാലൻ്റുള്ള, അത്രയും ഫൈനാൻഷ്യലി ഹെൽത്തി ആയിട്ടുള്ള, അധികം വയസ്സില്ലാത്ത, വെറും 34 വയസ്സുള്ള ഒരാളാണ്. പറയപ്പെടുന്നത് കഴിഞ്ഞ 6 മാസത്തിൽ അദ്ദേഹം ഡിപ്രഷനിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരു 6 മാസമാണോ കഴിഞ്ഞ 33.5 വർഷം അദ്ദേഹം ജീവിച്ചിരുന്ന കാര്യങ്ങളെ എൻഡ് ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ചത്. അതും ഇത്രയും സക്സസ്ഫുള്ളും ഇത്രയും ടാലൻറ്റഡും ഇത്രയും ബെറ്ററായിട്ട് വ്യൂ പോയിൻറ്റുമുള്ള, കാരണം ഞാനൊക്കെ അത്രയും ഇഷ്ടപ്പെട്ട് കണ്ടിരുന്ന ഒരാളാണ്. അത്രയും നല്ല ചിന്താഗതിയൊക്കെ ഉള്ള, നല്ല കാഴ്ചപ്പാടുള്ള ഒരാൾ സ്വന്തം ജീവിതം ഇങ്ങനെ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് ഈ ലോക്ക്ഡൗണും ഈ കൊറോണയും നമ്മൾ മനുഷ്യരെ കുറെ തളർത്തിയിരിക്കുന്നുവെന്ന്. നമ്മൾ ആൾക്കാരെ കൊല്ലുന്നു, നമ്മൾ സ്വയം മരിക്കുന്നു, അതിന് ചെറിയ ചെറിയ കാരണങ്ങളെ നമുക്ക് വേണ്ടൂ, പൈസയോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കാൻ പറ്റാത്തതോ. കൊല്ലുന്നതും ഇങ്ങനെ തന്നെയാണ്. എന്തിനാണ് അവനെ വേറൊരാളെ കൊല്ലാൻ തീരുമാനിക്കുന്നത് ഈ സമയത്തൊക്കെ എന്നും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം ഒരു മാനസിക പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇപ്പം എന്തായാലും ഡിപ്രഷനിലുള്ളവർ ഈ വീഡിയോ കാണണമെന്നില്ല. കാണുന്നവരിൽ ആരെങ്കിലും ഇനി ഡിപ്രഷനിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ഉറുമ്പിനെ കുറിച്ച് ആലോചിക്കുക. ഇത്രയും വലിയൊരു ആചാനുഭാവമായ, എന്ന് വെച്ചാൽ ഞാനൊരു കുട്ടിയായിരുന്നെങ്കിൽ പോലും ഉറുമ്പിനെ സംബന്ധിച്ച് ഒരു ആചാനുഭാവമായ ഒരു രാക്ഷസനായിരുന്നു ആ ഞാൻ. അതിനെ അടിച്ച് താറുമാറാക്കി വെച്ചിട്ടും എവിടെ നിന്നൊക്കെയോ ജീവൻ തിരിച്ചു പിടിച്ചത് ജീവിച്ചില്ലേ. ആ ഒരു ഉറുമ്പിൻ്റെ ഒരു ഫൈറ്റ് ബാക്ക് സ്പിരിറ്റ് എങ്കിലും നമ്മൾക്ക് കാണിച്ചൂടെ. ഡിപ്രഷൻ്റെ സമയത്ത് ഈ ഉറുമ്പിൻ്റെ കാര്യം ഓർമ്മ വരട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എനിക്കും ബാധകമാണ്, നിങ്ങൾക്കും ബാധകമാണ്. ഒരാളെ കളിയാക്കാനും
താഴ്ത്താനും ഡീഗ്രേഡ് ചെയ്യാനും അകറ്റി നിർത്താനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. അതൊരു റേഷ്യൽ കമൻസ് ആവാം, ജെൻഡർ കമൻസ് ആവാം, റിലീജിയസ് കമൻസ് ആവാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മളങ്ങനെ ചെയ്യുന്നതാണ്. അതിനൊക്കെ ആർക്കും ഏതാൾക്കും പറ്റും. പക്ഷേ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒരാളെ അയാളുടെ നന്മകൾ കാണിച്ചു കൊടുക്കാനും അയാളെ കുറച്ചും കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അങ്ങനെ പറ്റുന്ന എത്ര പേരുണ്ടെന്നറിയില്ല, അങ്ങനെ ശ്രമിക്കുന്ന എത്ര പേരുണ്ടെന്നറിയില്ല. സാധാരണ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഒരാളൊക്കെ എനിക്കിങ്ങനെ വിഷമമുണ്ടെന്ന് പറയുമ്പോൾ ഇതിനെ തിരിച്ചുള്ളൊരു റിപ്ലൈ എന്ന് പറയുന്നത് ഇതിനൊക്കെ എന്തിനാ ഇത്രയും വിഷമം, അതൊന്നും പാടില്ല, നീ ഒരാണല്ലേ അല്ലെങ്കിൽ നീ ഒരു മനുഷ്യനല്ലേ, ഇതൊന്നും വേണ്ട എന്നൊരു അതൊക്കെ നിസ്സാരമാണ് എന്നാണ് അവർ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. ഇൻറ്റൻഷൻ ശരിയാണെങ്കിൽ പോലും അതൊന്നും പറഞ്ഞിട്ട് അവർക്കൊരു എഫക്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചൊരു ക്ഷമ കാണിക്കുക, അവർക്ക് വേണ്ടി കുറച്ചൊരു സമയം കൊടുക്കുക, അത്രയും നമ്മളോട് പറയാൻ തന്നെ അവർ കാണിച്ചത് നമ്മളിൽ വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ അവസാനം നമ്മൾ അറിയുന്നത് അവർ ചിലപ്പോൾ ഒരു തുണിക്കെട്ടിൽ അവരുടെ ജീവിതം അവസാനിച്ചെന്നൊക്കെ ആയിരിക്കും. അങ്ങനെ അറിയാതിരിക്കട്ടെ. ഇപ്പോൾ എപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ വന്നാൽ നിങ്ങൾ ഈ കാണുന്നവരെങ്കിലും ആ ഉറുമ്പിനെ കുറിച്ചൊന്ന് ആലോചിക്കുക, ജീവിതം തിരിച്ചു പിടിക്കാൻ നോക്കുക. എൻ്റെ ആർക്കും പറ്റും, തിരിച്ചു പിടിക്കാൻ ഇത്തിരി പാടാണ്. അതിനാ ഉറുമ്പെങ്കിലും നിങ്ങൾക്ക് സഹായകമാട്ടെ. ഞാൻ എന്തായാലും ഇങ്ങനെ പറയാൻ പോകുന്നില്ല, എന്നെ വിളിക്കൂ, എന്നോട് സംസാരിക്കൂ, അത്ര പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഓപ്ഷൻ അല്ല അത്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് കരുതുന്ന, നിങ്ങളുടെ ഏറ്റവും അടുത്ത് ആരാണ് എന്ന് കരുതുന്ന അയാളെ നിങ്ങൾ വിളിക്കും, സംസാരിക്കും. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ പെട്ടിവല്ലി. ശരി, ബൈ. പിന്നെ വേറൊന്നും പറയുന്നില്ല, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് അത്രേയുള്ളൂ. ബൈ.